ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ആ വർക്ക് അതിൻ്റെ ഒരു അനിമേഷൻ നമുക്ക് കാണണമെങ്കിൽ നമ്മള ഇവിടെ ആങ്കർ പോയിന്റ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ദാ സ്റ്റോപ്പ് വാച്ചസ് ആണ്, കണ്ടില്ലേ? ടൈം വേരി സ്റ്റോപ്പ് വാച്ച്, ടോക്കലബിലിറ്റി ഓഫ് പ്രോപ്പർട്ടി ടു ചേഞ്ച് ഓവർ ടൈം. ഓക്കെ, സോ ഞാൻ ഇവിടെ വന്നിട്ട് സ്കെയിലിനെ ഒന്ന് ക്ലിക്ക് ചെയ്തു, കുറച്ചങ്ങോട്ട് മൂവ് ചെയ്തു. എന്നിട്ട് സൈസ് വലുതാക്കി. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ലെഫ്റ്റിൽ ഒരു കീ ഫ്രെയിം, റൈറ്റിൽ ഒരു കീ ഫ്രെയിം. ബ്ലൂവിൽ ലിറ്റപ്പ് ആവുന്ന കണ്ടല്ലോ, ലെഫ്റ്റിൽ ഒരെണ്ണം, റൈറ്റിൽ ഒരെണ്ണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈം ലൈനിൻ്റെ ടൈം ഏരിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് പ്ലേ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഈ ഒരു സാധനം ഇരിക്കുന്ന അത്ര ഏരിയ മേളിലുണ്ട്, നമ്മുടെ ആ ഒരു ഫ്ലാഗ് ക്രോപ്ഡ് എന്ന് പറയുന്നതിൻ്റെ നേരെ കാണുന്ന ഈ ഏരിയ. ഫ്ലാഗ് ക്രോപ്ഡ് എന്ന് പറഞ്ഞാൽ പി എൻ ജിയുടെ നേരെ കാണുന്ന ഈ ഒരു ലൈറ്റ് വയലറ്റ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ, ഈ ഒരു ബാറിൻ്റെ മുകളിലായിട്ടൊരു ഏരിയ കാണാൻ പറ്റും. ഇതേ കണ്ടോ, വർക്ക് ഏരിയ എൻഡ്, വർക്ക് ഏരിയ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കാണും. സോ ഈ വർക്ക് ഏരിയ ഞാനൊന്ന് ബാക്കിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, എന്നിട്ട് സ്പേസ് ബാറിൽ, കീബോർഡിൽ സ്പേസ് ബാർ ഒന്ന് പ്രസ് ചെയ്താൽ എനിക്ക് ഇത് പ്ലേ ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ഇത്ര ഏരിയ മാത്രമേ പ്ലേ ആവത്തുള്ളൂ, മനസ്സിലായോ? ഇതിന് വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്, നമുക്ക് വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ പ്രിവ്യൂ അനിമേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പ്രിവ്യൂ ഇവിടെ ഓണാണെന്നാണ് കാണിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നോക്കി കാണാം, പ്രിവ്യൂ ഓണായി. കണ്ടോ, ആ ഒരു റെഡ് ലൈൻ വന്നിട്ട് പോകുന്നുണ്ടോ? ഞാനിപ്പോൾ ഇത് പ്രിവ്യൂ ഒന്ന് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം, അതിനെ കുറച്ച് ഇങ്ങോട്ട് നീക്കി വെക്കാം. ഈ ഒരു വർക്ക് ഏരിയ എൻഡ് എന്നുള്ളത് കുറച്ചുകൂടെ നീട്ടി വെച്ചു. ഇനി പ്രിവ്യൂ ചെയ്താൽ ഇവിടം വരെ പ്ലേ ആവും, ഈ ഒരു ഒറ്റം വരെ പ്ലേ ആയതിനു ശേഷമേ പോകുള്ളൂ. നമുക്ക് മാത്രമേ ഇതിൻ്റെ ആവശ്യമില്ല, വെറുതെ ടൈം പോകുന്നേ ഉള്ളൂ. കണ്ടോ, ഒരു ലൂപ്പിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്, കറക്റ്റായിട്ട് ലൂപ്പ് കിട്ടണം. അനിമേഷൻ ഇവിടം വരെ വന്ന് നിൽക്കുകയാണെങ്കിൽ ശരി, ഞാനിപ്പം പ്രിവ്യൂവിൽ പോയിട്ട് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. കണ്ടോ, ഇപ്പോൾ കാണുന്നില്ലേ, അത്ര ഏരിയ മാത്രമേ പ്രിവ്യൂ കാണിക്കുന്നുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദാറ്റ്. ആൻഡ് ഇവിടെ നമുക്ക് വേറൊരു കാര്യം കാണാൻ പറ്റുന്നത്, നമ്മളിവിടെ ഇത് ക്ലോസ് ചെയ്ത് വെച്ചു. ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽ എന്നുള്ള ഓപ്ഷൻ, ഈ ഒരു ലെയറിൻ്റെ കുറേ ലെയേഴ്സ് ഉണ്ടാവും എന്ന് വിചാരിക്കുക. അതുപോലെ അതിനകത്ത് ഈ ഒരു ലെയറിൻ്റെ നമുക്ക് സ്കെയിൽ കാണണമെങ്കിൽ കീബോർഡിൽ എസ് പ്രസ് ചെയ്യാണ്ടോ, സ്കെയിൽ വന്നു. അതുപോലെ തന്നെ കീബോർഡിൽ ആർ പ്രസ് ചെയ്താൽ റൊട്ടേഷൻ വരും, കീബോർഡിൽ പി പ്രസ് ചെയ്താൽ ഒപ്പേസിറ്റി വരും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി സ്കെയിൽ വിസിബിളാണ്. എനിക്ക് വേറെ അതുപോലെ തന്നെ വേറെന്തെങ്കിലും റൊട്ടേഷനോ ഒപ്പേസിറ്റിയോ ഒക്കെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ, ഞാൻ റൊട്ടേഷൻ എനിക്ക് വേണ്ടത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ആർ പ്രസ് ചെയ്താൽ മതി, റൊട്ടേഷൻ വരും. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് പി പ്രസ് ചെയ്താൽ പൊസിഷൻ വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളതിൻ്റെ കൂടെ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ വിസിബിൾ ആവാനുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഒരു കാര്യമുണ്ട്, ഇത്ര ഭയങ്കര വലുതായിട്ടാണ് സ്ക്രീൻ കാണുന്നത്. സോ അതിനെ ഒന്ന് മാറ്റിയിട്ട് നമ്മളൊന്ന് ഫിറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദാ ഇവിടെ ഫിറ്റ് എന്ന ഓപ്ഷൻ കൊടുത്താൽ ഇതുണ്ടോ, സ്ക്രീൻ ചെറുതാവുന്നതനുസരിച്ച് സ്ക്രീനിലെ കണ്ടൻറ്റ് ഓട്ടോമാറ്റിക് സൂം ഔട്ട് സൂം ഇൻ ആവുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് ലെവലിൽ ചേഞ്ച് ആവുന്ന നമുക്ക് കാണാൻ പറ്റും. കേട്ടോ, ഞാൻ ചെറുതാക്കും തോറും 35%, 33%, 34%, 29% എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ, വലുതാക്കും തോറും അതിൻ്റെ നമ്പർ ചേഞ്ച് ചെയ്താണ്, പെർസെൻറ്റേജ് നമ്പർ ചേഞ്ച് ചെയ്താണ്. 48.7 കുറച്ചുകൂടി ചേഞ്ച് ചെയ്തു, 56.1 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതായിരിക്കും എപ്പോഴും ഫിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഡോ ഫിറ്റ്. ഇനിയും വേറൊരു കാര്യം വെച്ചാൽ, ഈ ഒരു ടൈം ലൈനിൽ നമ്മുടെ ലെയറിൽ യു കീബോർഡിൽ യു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനിമേഷൻ ലെയേഴ്സ് എല്ലാം പെട്ടെന്ന് സെലക്ട് ആവും. എന്ന് വെച്ചാൽ കുറേ ലെയേഴ്സ് നമുക്കിവിടെ ഉണ്ട്, അതിനെല്ലാം നമ്മൾ അനിമേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ പാർട്സ്, ഏതൊക്കെ എലമെൻറ്റ്സ്, ട്രാൻസ്ഫോമിൽ ഏതൊക്കെ എലമെൻറ്റ്സിന് എല്ലാ പല ലെയറിൽ, ഇപ്പോൾ ഫ്ലാഗ് ഉണ്ട്, വേറെ ഒരു ഫ്ലവർ കാണും, വേറെ എന്തെങ്കിലും കാണും, അതിനെല്ലാം ആങ്കർ പോയിൻറ്റോ പൊസിഷനോ ചിലതിൽ മാത്രമേ നമ്മൾ അനിമേഷൻ ചെയ്തിട്ടുണ്ടാവത്തുള്ളൂ. അതെല്ലാം എനിക്ക് ഒരുമിച്ച് കാണണം, അനിമേഷൻ എല്ലാം കൂടെ ഒരുമിച്ച്. അത്രയും മൂന്ന് ലെയർ ഉണ്ടെങ്കിൽ മൂന്ന് ലെയറിൻ്റെയും ട്രാൻസ്ഫോം എടുക്കുക, അതിനകത്തുള്ള ഏതാണ് അനിമേഷൻ ചെയ്തതെല്ലാം വിസിബിളായിട്ട് നിൽക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, കീബോർഡിൽ പ്രസ് യു. അപ്പോൾ അനിമേഷനായിട്ടുള്ള, അനിമേഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കീ ഫ്രെയിംസ് ആക്ടിവേറ്റ് ആയതിട്ടുള്ള, സ്റ്റോപ്പ് വാച്ച് ആക്ടിവേറ്റ് ആയിട്ടുള്ള ലെയേഴ്സ് എല്ലാം ആക്റ്റീവായിട്ട് നമുക്ക് വിസിബിളായിട്ട് അത് കാണിച്ചു തരും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ,
ദാ ഇവിടെ ടൈം ലൈനിൽ ലെയറിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു സാധനം കാണാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീഡിയോ എന്നുള്ളൊരു ഒരു ഡയലോഗാണ്, ഒരു ഒരു പോയിൻ്റാണ്, ഒരു നോഡാണ്. അപ്പോൾ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്താൽ വീഡിയോ ഹൈഡ് ആവും. കണ്ടോ, കോമ്പോസിഷൻ വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ആ ഫ്ലാഗ് കാണാനില്ല, ഹൈഡായി. ക്ലിക്ക് ചെയ്താൽ ഓണായി. അതുപോലെ തന്നെ ഈ ഒരു സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിയോ, ഇവിടെ ഇമേജാണ് ഞാൻ കൊടുത്തത്, ഒരു വീഡിയോ അല്ല ഇട്ടിരുന്നത്. അതുകൊണ്ട് ഇവിടെ ഓൾറെഡി ഓഡിയോ ഒരു ഓപ്ഷനേ ഇല്ലല്ലോ. ഒരു ഇമേജിൽ ഓഡിയോ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഇത് ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്ലാക്ക് സ്ക്രീൻ അല്ലെങ്കിൽ ബ്ലാക്ക് ഒരു ഏരിയ ഇവിടെ കണ്ടേനെ. അപ്പോൾ നമുക്ക് ക്ലിക്ക് ആൻഡ് ഓഫ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടേനെ. ഓഡിയോ ഇല്ലാത്തൊരു ഫയൽ എടുത്താൽ അതിനകത്ത് ഓപ്ഷനേ ഇല്ലല്ലോ. അപ്പോൾ ഇത് ആക്ച്വലി കൊടുക്കുന്ന ഉണ്ടോ ഓഡിയോ, മ്യൂട്ട്സ് ഓഡിയോ ഇഫ് എനി, ഇഫ് എനി, ഇവിടെ ഇഫ് എനി എന്നുള്ള ഓപ്ഷൻ ആപ്ലിക്കബിൾ ആണ്. ഇവിടെ ഓഡിയോ ഇല്ല. വീഡിയോ ഇടുകയാണെങ്കിൽ വീഡിയോയിലുള്ള ഓഡിയോ ഓഫ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ആക്റ്റീവ് ചെയ്യണോ ഓഫ് ചെയ്യണോ മ്യൂട്ട് ചെയ്യണോ എന്ന് അതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്, ഇടുന്ന ഓരോ ലെയറിൻ്റെയും. നെക്സ്റ്റ് ഈസ് സോളോ. സോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞ ഐസൊലേഷനാണ്. കാരണം ഞാൻ സോളോ എന്നുള്ളത് ആക്റ്റീവ് ആക്കുന്ന ലെയേഴ്സ് എല്ലാം, ഒരു 10 ലെയർ ഉണ്ട്, 15 ലെയർ ഉണ്ടെങ്കിൽ അതിൽ സോളോ എന്നുള്ളതിലെടുത്ത് ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ആക്കിയാൽ, ഇതുപോലെ ആക്കിയാൽ ഒരു 3 എണ്ണത്തിനെ ആക്കുന്നുള്ളതെങ്കിൽ അത് മാത്രമായിട്ട് ഇവിടെ ഐസൊലേറ്റ് ആയിട്ട് നിൽക്കും, ബാക്കിയെല്ലാം ഓഫാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഏതിനാണോ സോളോ കൊടുക്കുന്നത് അത് മാത്രം നിൽക്കും, ബാക്കിയെല്ലാം ഓഫാവും. തൽക്കാലത്തേക്ക് എന്തെങ്കിലും കുറച്ച് വർക്ക്സ് 3 ലെയറിൽ മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ, ബാക്കി ലെയേഴ്സ് എല്ലാം ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നു, സ്ഥലം വല്ലാതെ കയ്യേറുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെല്ലാം തൽക്കാലം ഹൈഡ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സോളോ ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അതാണ് സോളോ. നെക്സ്റ്റ് ലോക്ക്. ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പണി ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ലെയർ ആണെങ്കിൽ ആ ലെയറിൽ വേറെ ഒരു തരത്തിലും പ്രശ്നങ്ങൾ പിന്നെ വരാതിരിക്കണമെങ്കിൽ പ്രീമിയറിലൊക്കെ ഉള്ളതുപോലെ തന്നെ, ഫോട്ടോഷോപ്പിലുള്ളതുപോലെ തന്നെ നമുക്ക് ആ ലെയറിനെ ലോക്ക് ചെയ്തിടാം. ഓക്കെ, അതാണ് ടൈം ലൈനിലെ ഈ 4 ഐക്കൺസ് കാണിക്കുന്നത്. പിന്നെ ഇതിന് തൊട്ട് മേളിൽ എന്താ ഉള്ളത്, ടൈം ഫ്രെയിം ഇൻഡിക്കേറ്ററാണ്, എവിടെയാണ് ഫ്രെയിം നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ പ്ലേ ഹെഡ് നിൽക്കുന്നതനുസരിച്ച് ഇത് കാണിച്ചു തരും. കേട്ടോ, പ്ലേ ഹെഡ് ഞാൻ മാറ്റുന്നതനുസരിച്ച് നമുക്ക് ഇതാ ഈ ഒരു ഏരിയയിൽ അതിൻ്റെ ഫ്രെയിംസ് മാറുന്നത് കാണാം. ഞാനിപ്പോൾ കുറച്ചുകൂടെ വലുതാക്കിയിട്ടേക്കാം. അപ്പോൾ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, 1 സെക്കൻഡ് 16 ഫ്രെയിംസ്, പിന്നെ മുന്നോട്ട് പോയി 4 സെക്കൻഡ്സ് 1 ഫ്രെയിം, അങ്ങനെ ആ ടൈം ഇൻഡിക്കേഷൻ അവിടെ കാണിച്ചു തരും. ഓക്കെ, ഫ്രെയിം ഇൻഡിക്കേഷൻ കാണിച്ചു തരും, എവിടെയാണ് എത്ര ടൈമിലാണെന്ന് ടൈം ഇൻഡിക്കേഷൻ, ഫ്രെയിം ഇൻഡിക്കേഷൻ. ഇവിടെ പറയുമ്പോൾ സെയിം എന്ന് പറയാം, ഏകദേശം സെയിം എന്ന് പറയാം, ആക്ച്വലി സെയിം അല്ല. ടെക്നിക്കലി പറഞ്ഞാൽ ഇത്ര ഫ്രെയിംസ് ആണ്, ഇത്ര ഫ്രെയിംസ് വരെ എത്തിയിട്ടുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 10 ഫ്രെയിംസ് 20 ഫ്രെയിംസ്. ഇവിടെ വരുമ്പോഴത്തേക്കാണ് കണ്ടോ 29 ഫ്രെയിംസ് 30 ഫ്രെയിംസ് എന്നുള്ളത്. നമ്മളിട്ടത് FPS 30 ആണ്, സോ അതുകൊണ്ട് 30 FPS ഫിനിഷ് ആവുന്ന സമയത്ത്, കംപ്ലീറ്റ് ആവുന്ന സമയത്താണ് 1 സെക്കൻഡ് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 1 എന്നുള്ള ഓപ്ഷൻ കിടക്കുന്നത്. സോ 1 സെക്കൻഡിലാണ് നമ്മളിപ്പോൾ ഇവിടെ, ഇവിടം വരെ 1 സെക്കൻഡ് ആണ്. ഫ്രം ഹിയർ ടു ഹിയർ ദ ടൈം ഈസ് 1 സെക്കൻഡ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ട് മേളിലായിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ഇതാ ഒരു സെർച്ച് ബാർ കാണാം. ഇവിടെ ടൈം ലൈനിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്യാനാണെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒപ്പേസിറ്റിന്ന് കൊടുക്കാം. ഒപ്പേസിറ്റി റെഡിയായി, കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എനിക്ക് വേറെ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ റൊട്ടേഷൻ, റൊട്ടേഷൻ വാല്യൂസ് എല്ലാം കാണണം. സോ റൊട്ടേഷൻ എവിടെയൊക്കെ ഏതിനൊക്കെ ഉണ്ട് എന്നുള്ളത് കാണാനൊക്കെ ആയിട്ട് റൊട്ടേഷൻ സെലക്ട് ചെയ്യാം. റൊട്ടേഷൻ മാത്രമായിട്ട് കാണിക്കും. അതൊക്കെയാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം, ടൈം ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയുള്ള സെർച്ച് ആണ് ഈ കാണുന്ന സെർച്ച്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ ഗായ്സ്.